നമസ്കാരം. ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം. ആഗസ്റ്റ് 29-ാം തീയതി ഞായറാഴ്ച 1897-ാം ആണ്ട് പുതിയ കൊല്ലവർഷം ആരംഭിച്ചു. ചിങ്ങമാസം 13-ാം തീയതി കാർത്തിക നക്ഷത്രം 60 നാഴിക വരെയുണ്ട്. നാളെ ഉദിച്ചതിന് ശേഷവും, അതായത് 30-ാം തീയതി തിങ്കളാഴ്ച ഉദിച്ചതിന് ശേഷവും 52 വിനാഴിക വരെയുള്ള കാലത്ത് 6:40 വരെയുള്ള കാർത്തിക നക്ഷത്രം അതിനുശേഷം രോഹിണിയാണ്. 29-ാം തീയതി സപ്തമി തിഥി, 30-ാം തീയതി അഷ്ടമി തിഥിയാണ്. 49 നാഴിക 16 വിനാഴിക വരെയുണ്ട്. ഈ 6:40 ശേഷം പിന്നെ രോഹിണി നക്ഷത്രമാണ് വരുന്നത്. ചിങ്ങമാസത്തിലെ സിംഹമാസ്യ അസിതാഷ്ടമീതു രജനീ മധ്യം സ്പൃശേൽ എന്ന് പറയുന്ന ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമി രജനീ മധ്യം അർദ്ധരാത്രിയിൽ എന്ന് വരുന്നു. അന്നത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണി വ്രതം ആചരിക്കേണ്ടത്. അത് 30-ാം തീയതിയാണ്. ചില കാലങ്ങളിലൊക്കെ തന്നെ കാർത്തിക രോഹിണി നക്ഷത്രത്തിലല്ലാതെ ഭരണി നക്ഷത്രത്തിലൊക്കെ വരുന്ന പതിവുണ്ട്. അഷ്ടമിക്കാണ് കറുത്ത പക്ഷത്തിലെങ്കിൽ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അത് 30-ാം തീയതിയാണ് അഷ്ടമി രോഹിണി വ്രതം. ആഗസ്റ്റ് 31-ാം തീയതി ചൊവ്വാഴ്ച ചിങ്ങമാസം 15-ാം തീയതി രോഹിണി നക്ഷത്രം 8:36 വരെയുണ്ട്. 9:45 വരെ നവമി തിഥി 55:18 വരെയുണ്ട്. 31-ാം തീയതി ശുഭകർമ്മങ്ങൾക്ക് നന്നല്ല. എന്നാൽ 30-ാം തീയതിയിലെ ആ കൃഷ്ണാഷ്ടമി ആണെങ്കിൽ പോലും രോഹിണി നക്ഷത്രം 7:29 മുതൽ 9:29 വരെയുള്ള കന്നിരാശി സമയത്തും അതിനുശേഷം 11:34 വരെയുള്ള തുലാം രാശി സമയത്തും വിവാഹത്തിന് മാത്രമായിട്ട് അനുയോജ്യമായി പറയുന്ന മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ 30-ാം തീയതി അരുതാത്തതാണ്. 31-ാം തീയതി ഈ പറയുന്ന വിധത്തിൽ ചിങ്ങമാസം 15-ാം തീയതി രോഹിണി നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് നവമി ആയതുകൊണ്ട് നന്നല്ലാത്തതാണ്. സെപ്റ്റംബർ 1-ാം തീയതി ബുധനാഴ്ച ചിങ്ങമാസം 16-ാം തീയതി മകയിര നക്ഷത്രം 15:40 വരെ ഉണ്ട്. 12:35 വരെ പകൽ. ദശമി തിഥി 60 വരെ ഉണ്ട്. 7:21 മുതൽ 9:21 വരെയുള്ള കന്നിരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും ഉദ്യോഗ പ്രവേശത്തിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും പൊതുവെ എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും സെപ്റ്റംബർ 1-ാം തീയതി കാലത്ത് 7:21 മുതൽ 9:21 വരെ തുടക്കം കുറിക്കാവുന്നതാണ്. 9:21 മുതൽ 11:26 വരെയുള്ള തുലാം രാശി സമയത്തും വിവാഹത്തിനും വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾക്കും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ്. സെപ്റ്റംബർ 2-ാം തീയതി വ്യാഴാഴ്ച ചിങ്ങമാസം 17-ാം തീയതി തിരുവാതിര നക്ഷത്രം 21:34 വരെയുണ്ട്. 2:57 വരെ ദശമി തിഥി, 19 വരെയും അതിനുശേഷം ഏകാദശിയുമാണ്. 7:16 മുതൽ 9:17 വരെയുള്ള കന്നിരാശി സമയത്ത് ഔഷധം സേവിച്ച് തുടങ്ങുന്നതിനും ചികിത്സയ്ക്കും നാമകരണത്തിനും അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്കും തന്നെ നന്നല്ലാത്തതുമാണ് തിരുവാതിര നക്ഷത്രം. സെപ്റ്റംബർ 3-ാം തീയതി വെള്ളിയാഴ്ച ചിങ്ങമാസം 18-ാം തീയതി പുണർന്ന നക്ഷത്രം 25:57 വരെയുണ്ട്. 4:42 വരെ പകൽ. ഏകാദശി തിഥി 3 ഏകാദശി തിഥിയാണ് അന്നത്തെ ദിവസം. 3:44 വരെയും പിരീഡ് ദ്വാദശിയുമാണ്. ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. 8:44 മുതൽ 9:13 വരെയുള്ള കന്നിരാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും
പൊതുവെ എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് വിവാഹത്തിന് പുണർത്ത നക്ഷത്രം അരുതാത്തതുമാണ്. 9:13 മുതൽ 11:18 വരെയുള്ള തുലാം രാശി സമയത്തും യാത്ര ഉറപ്പിടുന്നതിനും സഞ്ചരിച്ചുമുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. 4 ശനിയാഴ്ച ചിങ്ങമാസം 19 പൂയ നക്ഷത്രം 28:34 വരെയുണ്ട്. 5:45 വരെ സായാഹ്ന സമയം. ദ്വാദശി 5:23 വരെയുണ്ട്. 7:08 മുതൽ 9:09 വരെയുള്ള കന്നിരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. 9:00 മുതൽ 11:14 വരെയുള്ള തുലാം രാശി സമയത്തും യാത്ര പുറപ്പെടുന്നതിന് അഭികാമ്യമാണ്. 5:00 ഞായറാഴ്ച ചിങ്ങമാസം 20 ആയില്യ നക്ഷത്രം 29:29 വരെയുണ്ട്. വൈകുന്നേരം 6:06 വരെ ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ആയില്യ നക്ഷത്രം അരുതാത്തതുമാണ്. ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം. നമസ്കാരം.